വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന മൂർത്തിയാണ് ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാന്റെ പ്രത്യേകതകൾ അനവധിയാണ്. ശ്രദ്ധയോടെ, ഭക്തിയോടെ, സമർപ്പണത്തോടെ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ എല്ലാ ജീവിത ദുരിതങ്ങളും തുടച്ചു മാറ്റപ്പെടും. അതിന് പറ്റിയ ഏറ്റവും നല്ല ദിനമാണ് അഷ്ടമി രോഹിണി. ധർമ്മ സംരക്ഷകനും ഭക്താഭീഷ്ട പ്രദായകനുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര ദിനമാണ് അഷ്ടമിരോഹിണി. ക്ഷിപ്രപ്രസാദിയായ ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ലഭിക്കാൻ ഗുണകരമായ ചില പ്രാർത്ഥനകളും കർമ്മങ്ങളും പരിചയപ്പെടുത്താം. ശ്രദ്ധയോടെ, ഭക്തിയോടെ, സമർപ്പണത്തോടെ ഇവ അനുഷ്ഠിച്ചാൽ നമ്മുടെ എല്ലാ ജീവിത ദുരിതങ്ങളും തുടച്ചു മാറ്റപ്പെടും. വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന മൂർത്തിയാണ് ശ്രീകൃഷ്ണൻ. അതികഠിനമായ ചിട്ടകൾ കൂടാതെ തന്നെ ജാതിമത ചിന്തകൾക്കതീതമായി ഏവർക്കും ശ്രീകൃഷ്ണമൂർത്തിയെ ഭജിക്കാം. ശ്രീകൃഷ്ണ ഭജനത്തിന് ഏറ്റവും ഉത്തമ ദിനമാണ് ശ്രീകൃഷ്ണ ജയന്തി. അഷ്ടമി രോഹിണി വ്രതത്തിൻ്റെ ചിട്ടകൾ. അഷ്ടമി രോഹിണിയുടെ തലേദിവസം വ്രതം തുടങ്ങണം. മത്സ്യമാംസാദികൾ ത്യജിക്കണം. ലഘു ഭക്ഷണമേ കഴിക്കാവൂ. ബ്രഹ്മചര്യം പാലിക്കണം. അഷ്ടമി രോഹിണി ദിവസവും ഇങ്ങനെ തന്നെ ചെയ്യുക. പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം സേവിച്ച് വ്രതം പൂർത്തിയാക്കണം. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സാധിക്കുന്നില്ല എങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. രണ്ടു നേരം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ശ്രേഷ്ഠമാണ്. ശ്രീകൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ മന്ത്രങ്ങൾ, സ്തോത്രങ്ങൾ എന്നിവ ജപിക്കാം. എത്രമാത്രം കഠിനമായി വ്രതമെടുക്കാമോ അത്രയും നല്ലത്. അഷ്ടമി രോഹിണിയുടെ പിറ്റേ ദിവസം രാവിലെ ക്ഷേത്ര ദർശനം നടത്തി മന്ത്രജപ പ്രാർത്ഥന ചെയ്ത് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. ശ്രീകൃഷ്ണ ജയന്തി ദിവസം നടത്തേണ്ട നിവേദ്യം: വെണ്ണ, പാൽപ്പായസം, എള്ളുണ്ട, ഉണ്ണിയപ്പം, ത്രിമധുരം, കദളിപ്പഴം, ലഡു എന്നിവ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രധാന നിവേദ്യങ്ങളാണ്. അഷ്ടമി രോഹിണി ദിവസം നിവേദിക്കുന്നത് വിശേഷമാണ്. ഉദ്യോഗ വിജയത്തിന് വിശ്വരക്ഷ രൂപമന്ത്രം: ഓം കൃഷ്ണ ക്ലീം കൃഷ്ണ ഹരേ കൃഷ്ണ ശക്തിരൂപ മഹാശക്തി വിശ്വസുന്ദര രൂപകദക്ഷ ദക്ഷ മഹാദക്ഷ നാദരൂപ പ്രിയങ്കര ഷഡാധാര മഹാധാര കാലചക്രപ്രവർത്തക. ഓം ശാന്തി, ഓം ശാന്തി. വിശ്വരക്ഷ രൂപക. ഈ മന്ത്രം പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ജപിക്കാം. ആദ്യമായി ജപിച്ചു തുടങ്ങുന്നത് അഷ്ടമി രോഹിണി ദിവസമായാൽ കൂടുതൽ നന്ന്. എല്ലാ മാസവും രോഹിണി നാളിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രം 124 പ്രാവശ്യം ചൊല്ലുക. രാവിലെ മന്ത്രം ചൊല്ലിയാൽ മതി. ഇപ്രകാരം 5 രോഹിണികളിൽ ജപിച്ചാൽ ഉദ്യോഗ സംബന്ധമായ തടസ്സങ്ങളെല്ലാം മാറും. ജപ ദിവസങ്ങളിലെല്ലാം വ്രതം പാലിക്കണം. നിത്യജപത്തിന് ഏറെ ഉത്തമമാണ് വ്രതനിഷ്ഠ. നിർബന്ധമില്ല. പ്രതിസന്ധികൾ മാറുന്നതിന് ഓം കൃഷ്ണായ ശ്രീം കൃഷ്ണായ കംസാരയെ ശത്രുവംശവിഘാതിനെ ശ്രീം ശ്രീം മമാഭീഷ്ടസിദ്ധിം ദേഹി ദയാഭയ ശ്രീം സ്വാഹ. ഓം കൃഷ്ണായ ശ്രീം കൃഷ്ണായ കംസാരയെ ശത്രുവംശവിഘാതിനെ ശ്രീം ശ്രീം മമാഭീഷ്ടസിദ്ധിം ദേഹി ദയാവയ ശ്രീം സ്വാഹ. ഈ മന്ത്രം അഷ്ടമി രോഹിണി തുടങ്ങി 12 ദിവസവും 2 നേരവും 36 പ്രാവശ്യവും വീതം ജപിക്കുക. നെയ്വിളക്ക് കൊളുത്തി അതിനു മുമ്പിലിരുന്നാണ് ജപിക്കേണ്ടത്. പ്രതിസന്ധികൾ അതിജീവിക്കാൻ പ്രയോജനപ്പെടും.